ഏതായാലും വെള്ളപ്പൊക്കം തീർത്ത ചെറിയ ഇടവേളയ്ക്ക് ശേഷം പുന്നമട കായലിൽ വീണ്ടും ആർപ്പോ വിളികൾ ഉയർന്നു. ശനിയാഴ്ച ക്രമീകരിച്ചിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളിക്കായി ക്ലബ്ബുകൾ തീവ്ര പരിശീലനത്തിലാണ്. വീണ്ടും പരിശീലനത്തിന് ഇറങ്ങുമ്പോൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മിക്ക ക്ലബ്ബുകളും. അരക്കോടിയിലധികം രൂപ ഇതിനോടകം ചിലവിട്ട് കഴിഞ്ഞു. ആർപ്പോ വിളികൾക്ക് മുൻപത്തേതിലും ആവേശമുണ്ട്. തുടത്താളത്തിനൊപ്പം ഒരു നാടിന്റെ ഹൃദയത്തോട് കൂടി ചേരുന്നതാണ് ലീഗ് മത്സരങ്ങൾ കൂടി തുടക്കമാകുന്ന നെഹ്റു ട്രോഫി ജലോത്സവം. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വള്ളങ്ങൾ നീട്ടിവെച്ച സാഹചര്യം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികളെ മാനിക്കാതെയാണ് ക്ലബ്ബുകൾ വീണ്ടും വഞ്ചിപ്പാട്ടിനൊത്ത് തുഴയെറിയാൻ പരിശീലിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കിരീട ജേതാക്കളായ പായിപ്പാട് ചുണ്ടൻ മാത്രം ടീമിനെ സജ്ജമാക്കാൻ 50 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. എന്നാൽ മത്സരം മാറ്റിവെച്ചതോടെ അന്യസംസ്ഥാനക്കാരായ 25 പേർ പിരിഞ്ഞുപോയി. ഇവരുടെ എല്ലാ ചെലവുകളും ക്ലബ്ബ് ഏറ്റെടുക്കേണ്ടി വന്നു. വീണ്ടും തൊഴിൽക്കാരെ സംഘടിപ്പിക്കാന്നുൾപ്പെടെ ചെലവ് 20 ലക്ഷം കൂടിയായി. ഞങ്ങളുടെ ക്ലബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 20 ലക്ഷം രൂപ അധിക ചെലവിലേക്കാണ് ഞങ്ങളിപ്പോൾ വള്ളങ്ങളിൽ പോകുന്നത്. ടീമിനുള്ള വേതനം, തൊഴിൽക്കാർക്കുള്ള ഭക്ഷണം, പിന്നെ വള്ളം ഒരുക്കൽ, അങ്ങനെ ഒരുപാട് ചെലവുകളാണ് ഇതിലേക്ക് വരുന്നത്. സിബിഎല്ലിൽ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾക്ക് സർക്കാർ ബോണസ് തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ സാമ്പത്തിക ഞെരുക്കം അല്പമെങ്കിലും മറികടക്കാമെന്ന ക്ലബ്ബുകൾ കണക്ക് കൂട്ടുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതനുസരിച്ച് ലീഗിലെ 11 മത്സരങ്ങളും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. നവംബർ 23 പ്രസിഡന്റ്സ് ട്രോഫിയോടെയാണ് മത്സരങ്ങൾ അവസാനിക്കുക. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ വിശിഷ്ട അതിഥിയായി എത്തും. ട്വന്റി 24 ആലപ്പുഴ.